ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിനെതിരെ ഒരു വലിയ പ്രകോപനം ഉണ്ടാകാൻ പോകുന്നു, പടയൊരുക്കത്തിന് സാധ്യത എന്നുള്ള വാർത്തകളാണ് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിൽ നിറയുന്നത്. അതിന് ആക്രമണ ലക്ഷ്യമായി നോക്കിക്കാണുന്നതാകട്ടെ ഇറാഖിനെയും. അവിടെ നിന്നും അതിഭീകരമായ ഒരു മിസൈൽ വർഷം തന്നെയായിരിക്കും ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ആക്രമണത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയെയും മറ്റ് മിലിഷ്യകളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ടെല്ലവീവിനെ ചുട്ടുകരിക്കാനുള്ളൊരു നീക്കമാണ് ആയത്തുള്ള ഖമേനി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് പറഞ്ഞ് തൊട്ടടുത്ത നിമിഷം ഇസ്രയേലിൽ നിന്നും 200 മിസൈലുകളാണ് IDF പായിച്ചിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഭീകരരുടെ ഒളിത്താവളങ്ങളും ഒക്കെ തന്നെ ലക്ഷ്യമാക്കിയാണ് ഈ മിസൈലുകൾ പറഞ്ഞതായി ഇസ്രയേൽ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സകല ശക്തിയും എടുത്ത് പോരാടാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പശ്ചിമേഷ്യയെ അങ്ങനെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തുകയാണ്. ഇസ്രയേലിന് നേരെ ഇറാൻ അതിഭീകരമായ ആക്രമണം നടത്തിയാൽ അതിലും ഭീകരമായ ആക്രമണമായിരിക്കും പ്രത്യാക്രമണമായി തങ്ങൾ നൽകുക എന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗി ആലൻഡും ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നു. ഇറാഖിൽ നിന്നും ഒരു ആക്രമണം നടത്തി ഇറാൻ കൃത്യമായ പഴുതുകളടച്ച് മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകൾ മുഖേന ആക്രമണം നടത്തിയാൽ ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരായിട്ടുള്ള മറ്റൊരു ഇസ്രയേൽ ആക്രമണത്തെ ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് ടെഹ്റാൻ നിലവിൽ കരുതിയിരിക്കുന്നത്. അത്തരത്തിലൊരു ശ്രമം തന്നെയാണ്, തങ്ങളുടെ നേർക്ക് ഡയറക്റ്റ് അറ്റാക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഈ നീക്കം നടത്തുന്നത്. എന്തിനേറെ പറയുന്നു, ഈ മാസം 5 അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വരുന്നു. അതിനു മുൻപ് തന്നെ ഈ ആക്രമണം നടത്താനുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ കുതിക്കുന്നതെന്നും സൂചനകളുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് വളരെ കൂടുതലായി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള സൈനിക സഹായങ്ങളും സന്നാഹങ്ങളും ഇസ്രയേലിന് ലഭിക്കില്ല. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചുള്ള പ്രത്യാക്രമണം വളരെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് 5 മുൻപായി തന്നെ ഈ ആക്രമണം നടത്താൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ ഒരു മാപ്പ് തന്നെ അവർ തയ്യാറാക്കിയിരിക്കുന്നു. അവിടെ ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്ക്, പ്രധാനമായും അവർ നോക്കിക്കാണുന്നത് ടെല്ലവീവിനെ തന്നെയാണ്. അതോടൊപ്പം മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുണ്ട്, ഒപ്പം IDFൻ്റെ പ്രധാന കേന്ദ്രങ്ങളുണ്ട്. ഷിൻബെറ്റിനെയും ഈ കൂട്ടത്തിൽ നോക്കി വെച്ചിട്ടുണ്ട്. അതായത് 10 തന്നെ അടിക്കുക എന്ന ലക്ഷ്യം ഇറാൻ ഉന്നം വയ്ക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖമേനി തിങ്കളാഴ്ച തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി സുപ്രീം ദേശീയ കൗൺസിലിനോട് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു. ദീർഘദൂര ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഒക്കെ തന്നെ ഇതിനുവേണ്ടി ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന് നേർക്കുള്ള ഇസ്രയേലിൻ്റെ തിരിച്ചടി എങ്ങനെയും ചെറുക്കാനുള്ള ഒരു പ്രതിരോധ കവചമായി ഇറാഖ് മാറുകയും ചെയ്യും. ഈ യുദ്ധത്തിലൂടെ തങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നീക്കം തന്നെയാണ് ഇറാൻ നടത്തുന്നത്. നേരിട്ട് ആക്രമണത്തിനുള്ള ഭയം, ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്നുള്ള ഭീതി, ഇതൊക്കെ തന്നെ അവരെ വേട്ടയാടുന്നു എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.